ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ക്രിയാത്മകമായ ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ നേരിട്ടും ആ സർവ്വകക്ഷി എല്ലാം വെച്ചു പിന്നെ എന്തുകൊണ്ട് ഇന്നൊരു അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലൊന്ന് കേന്ദ്ര സഹായം ഇത്രയും ദിവസമായിട്ട് കിട്ടിയിട്ടില്ല എന്നത് ഗുരുതരമായൊരു വിഷയമാണ് ഞാൻ സത്യത്തിൽ റെഫറൻസിൻ്റെ അത് പറയുന്നത് ഒരു അനൗചിത്യം ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഉള്ളിൽ നിന്ന് വന്നുപോയതാണ് ഈ കേന്ദ്ര സഹായം കിട്ടാത്ത കാര്യം എന്തൊരു അവഗണനയാണ് നമ്മളോട് ചെയ്യുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ സുമേഷ് സംസാരിച്ചപ്പോൾ വിവിധ ഗുജറാത്ത് കൂടിയുണ്ട് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾക്ക് അർഹിക്കുന്നതായിരിക്കും അവർക്ക് കിട്ടിയത് ആ എമൗണ്ട് കിട്ടിയപ്പോൾ നമുക്കൊരു താൽക്കാലികമായ ധനസഹായം പോലും തരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആരുടെയും തറവാട്ട് സ്വത്തല്ലല്ലോ ഈ പണം നമ്മൾ നികുതി കൊടുക്കുന്നവരല്ലേ നമ്മുടെ നികുതി പണത്തിന്റെയും പകുതി അവരല്ലേ ജി എസ് ടി നികുതി പണത്തിന്റെ പകുതി അടക്കുന്നത് അത് കൂടാതെ തന്നെ ഒരുപാട് സർചാർജും മറ്റു പല കാര്യങ്ങളിലൂടെ ആളുകളെ പണം മേടിക്കുന്നുണ്ടല്ലോ ഇൻകം ടാക്സിന്റെ പണം മേടിക്കുന്നുണ്ടല്ലോ ആ പണത്തിൽ ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിന് ഇരകളായി മാറിയവരെ സഹായിക്കാൻ സംസ്ഥാനത്തിന് സഹായം കൊടുക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് അത് ഇത്രയും ദിവസമായിട്ടില്ല അതിൻ്റെ സമ്മർദ്ദം ശക്തമാക്കണം ഗവൺമെൻറ് അതിന് കുറേ കൂടി സമ്മർദ്ദത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇടപെടണം പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കത്തുകൾ എഴുതിയിട്ടുണ്ട് മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ള തോന്നൽ ഒന്ന് രണ്ട് നമുക്കറിയാമല്ലോ എന്ത് വിഷയം വന്നാലും വേറൊരു വിഷയം വരുമ്പോൾ നമ്മൾ ആ വിഷയത്തിൻ്റെ പുറകെ പോകും ഇതങ്ങനെ പോകാൻ പാടില്ല നമുക്ക് പത്തുമലയിലും പെട്ടിമുടിയിലും കവളപ്പാറയിലും ദുരന്തം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഈ തോതിൽ അല്ലെങ്കിൽ ഉള്ള ഒരു സഹകരണവും കാര്യവും ഒക്കെ ഉണ്ടായി പക്ഷേ തുടർച്ച ഉണ്ടായില്ല വേറെ വിഷയങ്ങൾ വന്നപ്പോൾ അതിൻ്റെ പുറകെ പോയി നമ്മൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇത് ലൈവാക്കി നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങി പോന്നാൽ പോരല്ലോ നമ്മൾ ചൊരയിറങ്ങി പോന്ന പോരാ നമുക്കതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് കുറേ കൂടി വേഗത്തിലാക്കണം പ്രഖ്യാപിച്ച പല പദ്ധതികളും കൃത്യമായി നടപ്പാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം സരിപ്പം ഇവിടെ ഒരു ഉദാഹരണം ഇപ്പൊ പതിനായിരം രൂപ കിട്ടാത്തവർ ഈ പതിനായിരം രൂപ സഹായം കിട്ടാത്തവർ ധാരാളം ഉണ്ട് ലിസ്റ്റ് ഉണ്ട് ഇപ്പം വാടക കൊടുത്തിട്ട് വാടക അത് കയ്യിൽ കിട്ടാത്ത ആളുകൾ ധാരാളമായിട്ടുണ്ട് ലിസ്റ്റ് ഉണ്ട് നമ്മളൊരു സഹായം ഒരു വീട്ടിലെ രണ്ടു പേർക്ക് മുന്നൂറ് രൂപ വെച്ച് മുപ്പത് രൂപ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഒൻപതിനായിരം രൂപ കിട്ടാത്ത ആളുകളുണ്ട് ഗുരുതരമായ പരിക്ക് പറ്റിയവർക്ക് എഴുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ട് അത് കിട്ടാത്ത ആളുകളുണ്ട് വിദ്യാഭ്യാസ സഹായം ഇപ്പം ദൂരെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് എല്ലാവരും അനാ അനാഥരായ കുട്ടികളുണ്ട് അതിൽ അല്ലെങ്കിൽ കുടുംബത്തിന് അവരുടെ ഫീസ് കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അത് മുഴുവൻ കിട്ടാത്ത ആളുകളുണ്ട് പിന്നെ തുടർ ചികിത്സ കിട്ടാത്തവരുണ്ട് ഗുരുതരമായി രോഗം ബാധിച്ച ആളുകളുണ്ട് ഒന്ന് പരിക്ക് പറ്റിയ ആളുകളുണ്ട് വെന്റിലേറ്ററിൽ കിടന്ന ആളുകളുണ്ട് സർ ഇപ്പോൾ വ്യാപകമായിട്ട് ആ പ്രശ്നം പല സ്ഥലത്തും ഉണ്ട് പതിമൂന്ന് വാരിയല്ലികൾ പൊട്ടി ശ്വാസകോശത്തിനും അന്നനാളത്തിനും ഗുരുതരമായി പരിക്കേറ്റ് കൈ പൊട്ടി പതിനാല് ദിവസം വെന്റിലേറ്ററിൽ തുടർന്ന് നാൽപ്പത്താറ് ദിവസം ആശുപത്രിയിൽ കിടന്നവരുണ്ട് ഈ പരിക്ക് പറ്റിയതല്ലാതെ തന്നെ നേരത്തെ തളർന്നു കിടക്കുന്ന ആളുണ്ട് അപ്പം അവരുടെയൊക്കെ തുടർ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ അപ്പോൾ ഗവൺമെൻറ് കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾ സതുദ്ദേശത്തോടു കൂടി എടുത്തിരിക്കുന്നു ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നു പക്ഷേ ഒരു ബ്യൂറോക്രാറ്റിക് ആ വേഗത അതില്ല ഒരു മന്ദത ബ്യൂറോക്രാറ്റിക് മന്ദത അവിടെ ഉണ്ട് മന്ദി ഭവിച്ചിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ അത് യാഥാർത്ഥ്യമാണ് അതിനെ നമുക്ക് എങ്ങനെ ജീവസ്വച്ഛതാക്കി മാറ്റാൻ പറ്റും കുറേ കൂടി നന്നായി ചലിപ്പിക്കാൻ പറ്റും എന്ന് നോക്കണം നമ്മളത് ശ്രദ്ധ തോറും അവിടെ അതിൻ്റെ അത് സ്ലോ ആവും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ അവിടെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല ആരെയും തലയിൽ ചാരിക്കൊണ്ട് പറഞ്ഞതല്ല നമ്മുടെ സിസ്റ്റത്തിന്റെ സിസ്റ്റമിക് ഫെയിലിയർ അവിടെ ഉണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് വേണ്ട രീതിയിൽ അത് ചെയ്യുന്നില്ല ലിസ്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടും ഈ പതിനായിരം രൂപ പോലും എത്തേണ്ട കൈകളിൽ എത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഇപ്പൊ ഗവൺമെന്റ് ലിസ്റ്റ് കൊടുത്തു ഇപ്പോൾ ഞാൻ മുസ്ലിം ലീഗിനെ പ്രത്യേകമായി അഭിനന്ദിക്കുക അവരെ അത്രയും ആളുകളുടെ കയ്യിൽ പതിനയ്യായിരം രൂപ കൊടുത്തു കച്ചവടം നഷ്ടപ്പെട്ട ആളുകൾക്ക് അൻപതിനായിരം രൂപ കൊടുത്തു ഞങ്ങൾക്ക് പോലും അസൂയുണ്ട് അവരോട് അല്ല അതുപോലെ ചെയ്യാൻ പറ്റിയില്ല നിസ്സാരമായ കാര്യമല്ല അവർ അവരുടെ എനിക്ക് പ്രതിപക്ഷ ഉപ നേതാവിൻ്റെ വാക്കുകളിൽ തന്നെയത് അവരൊരു നല്ല പൈസ കളക്ട് ചെയ്ത് വെച്ചു അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അത് സ്പീഡ് കുറഞ്ഞു അതിൻ്റെ ഉത്കണ്ഠ കൂടി അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം സർ ഞങ്ങളൊരു നിർദ്ദേശം പറഞ്ഞത് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം ഇതിന് കാരണം ചില വീടുകളിൽ മക്കളില്ല പോയി എല്ലാവരും പ്രായമായവരും മാത്രമാണ് ചില വീടുകളിൽ മക്കളുണ്ട് പ്രായമുള്ളവരെല്ലാവരും പോയി ചില വീടുകളിൽ കുഞ്ഞുങ്ങൾ മാത്രമാണ് ചില വീടുകളിൽ ഒരാൾ മാത്രമാണ് ബാക്കി എല്ലാവരും പോയി ചില വീടുകളിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് വീട്ടിലാരും ഇല്ല ഇങ്ങനെ ഓരോ ഫാമിലിയിലും കുറേ കുറേ വീടുകളിൽ ആളുകൾ തളന്നു കിടക്കുന്നു കുറെ വീടുകളിൽ ആളുകൾ പരിക്കേറ്റ് കിടക്കുന്നു അപ്പോൾ ഓരോ ഫാമിലിക്കും ഒരു പാക്കേജ് നമുക്ക് ഉണ്ടാകണം ഓരോ ഫാമിലിയെയും അഡ്രസ് ചെയ്യണ രീതിയിലാകണം ഈ റീഹാബിലിറ്റേഷൻ ഇതൊരു കൺവെൻഷനൽ രീതിയിൽ ഇപ്പോൾ പതിനെട്ടിൽ പ്രളയമുണ്ടായി വീട് പോയവർക്ക് എലിജിബിൾ ആയ ആളുകൾക്ക് നാല് ലക്ഷം രൂപ വെച്ച് വീട് കൊടുത്തൊരു പൊതുവായ മാനദണ്ഡമാണ് ഇതങ്ങനെ ഒരു പൊതുവായ മാനദണ്ഡം ചെയ്യേണ്ട സ്ഥലമല്ല നമുക്ക് അടിയന്തര പ്രമേയ ചർച്ചയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്